സമയം എനിക്കൊരു വിഷയമേ അല്ല. ഞാനൊരു ദരിദ്രനാണ്. കുറച്ചു കാലമായി ഇടുങ്ങിയ ഈ ലോഡ്ജ് മുറിയിലാണ് താമസം. കാര്യങ്ങളിപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ്. വാടക കുറേ കുടിശ്ശികയുണ്ട്. ലോഡ്ജ് ഉടമസ്ഥൻ്റെ മകന് ടൈഫോയിഡ് വന്ന ആശുപത്രിയിലായത് ഭാഗ്യം. ഇല്ലെങ്കിൽ അയാൾ വന്ന് ബഹളം വയ്ക്കുമായിരുന്നു. ഓ, പറയാൻ മറന്നു. വിറ്റുപോകാത്ത കുറേ ചിത്രങ്ങൾ മാത്രം കൈവശമുള്ള ഒരു പാവം ചിത്രകാരനാണ് ഞാൻ. ഭൂതം, ഭാവി. ഒരു ദരിദ്രന് ഇതൊന്നും പ്രശ്നങ്ങളെയല്ല. അവന് ചിന്തിക്കാനുള്ളത് ഒരേ ഒരു കാര്യം, ഇന്ന്, ഇന്നത്തെ ദിവസം. ദിനചര്യകൾക്ക് ശേഷം ഒരു ദിവസത്തെ എൻ്റെ ഉറപ്പുള്ള ഒരേ ഒരു ആഹാരം, ചായക്കാരൻ പയ്യൻ കൊണ്ടുവരുന്ന നല്ല കൊഴുപ്പുള്ള നിറയെ പഞ്ചസാരയിട്ടൊരു ചായ. സാറേ, ഒരു കോള് വന്നിട്ടുണ്ട്. ഒരാള്, എൻ്റെ ചിത്രത്തിന് ഒരാവശ്യക്കാരൻ വന്നിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം, തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്ത്. എൻ്റെ പേര് ഫിലിപ്പോസ്. പയ്യൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ? അല്ല, അതൊന്നും ശരിയാവത്തില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാല്, ഫിലിപ്പോസ് രണ്ടാമതും കെട്ടിയതായിരുന്നു ഒന്നര മാസം മുമ്പ്. പെണ്ണ് കാണാൻ സുന്ദരി, കലയും സാഹിത്യവും താല്പര്യമുള്ളവൾ. പെണ്ണ് കാണാൻ പോയ ദിവസം ഫിലിപ്പോസ് ഒരു ഗവയ്ക്ക് പറഞ്ഞുപോയി തനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാമെന്ന്. ഇപ്പോ തൊടാൻ സമ്മതിക്കുന്നില്ല. ഒരു പടം വരച്ചു കൊണ്ടുവന്ന് കാണിച്ചിട്ട് മതി ഒന്നിച്ചുള്ള കിടപ്പെന്ന. എന്റെ കൈവശമുള്ള ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയതുകൊണ്ട് ഫിലിപ്പോസിന് പ്രയോജനമില്ല. ഇത് കണ്ടാൽ അയാളല്ല വരച്ചതെന്ന് അയാളുടെ പുതുപ്പെണ്ണിന് മനസ്സിലാകുമത്രേ. അവൾ സുന്ദരി മാത്രമല്ല, ബുദ്ധിയുള്ളവൾ കൂടിയാണ്. അതുകൊണ്ട് സാർ എനിക്കൊരു പടം വരച്ചു തരണം. അത് കണ്ട ഞാൻ വരച്ചതാണെന്ന് തോന്നണം. സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനയുള്ള ചെകിടത്ത് ഒരെണ്ണം പൊട്ടിക്കുമായിരുന്നു. ഞങ്ങൾ ദരിദ്രരായ ചിത്രകാരന്മാർ പൊതുവെ കുറച്ച് കൂടുതൽ അഭിമാനികളാണ്. വിറ്റുപോയാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ചിത്രങ്ങളുടെ ചുവട്ടിൽ ഞങ്ങളുടെ ഒപ്പുകളുണ്ടാകും. പക്ഷേ ഞാൻ പ്രലോഭിപ്പിക്കപ്പെട്ടു. ലോഡ്ജ് ഉടമസ്ഥൻ്റെ മകനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാറായി എന്ന് ചായക്കാരൻ പയ്യൻ പറഞ്ഞു. വാടക, ആഹാരം, പ്രലോഭിപ്പിക്കപ്പെടാൻ എനിക്ക് കാരണങ്ങളുണ്ട്.
മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് അവിചാരിതമായ ചില കാഴ്ചകളിലൂടെയാണ്. അത് പണമായാലും പെണ്ണായാലും. ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചു. ആഹാരം, വസ്ത്രം, പിന്നെ ഇന്നത്തെ ഒരു ദിവസം അത്ഭുതങ്ങൾ എന്നെ കാത്തിരിക്കുന്നുവെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ അതേ നിമിഷം ഞാൻ അവളെ കണ്ടു. അവൾ ഒരു തവണ കൂടി എന്നെ നോക്കിയാൽ അവൾ കരയിലേക്ക് ചെല്ലുമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആസ് ബ്യൂട്ടിഫുൾ ആസ് എ ഡ്രീം അല്ലേ? ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? അല്ല. എങ്കിൽ നമുക്കല്പം നടന്നാലോ? ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. മറുപടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ എന്നും ഇവിടെ വരാറുണ്ടോ? എന്നും ബീച്ചിൽ വരാൻ ദരിദ്രർക്ക് കഴിയില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ആഹാരം കഴിക്കാനും ഷേവ് ചെയ്യാനും ഒരു പാക്കറ്റ് കൊതുകുതിരി മേടിക്കാനും അത്യാവശ്യം പണമെങ്കിലും കയ്യിലുള്ള ദിവസം മാത്രമേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ എന്നും ഞാൻ പറഞ്ഞു. ജീവിതത്തിൻ്റെ ഒരു ദിവസം അല്ലേ? രാത്രി ഞങ്ങൾ ഏറെ നേരം നടന്നു. തെരുവ് വിളക്കുകൾ കത്തി നിൽക്കുന്ന നഗരവഴികളിലൂടെ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം സംസാരിക്കാതെ. പിരിയേണ്ട സ്ഥലമായി. മനസ്സിൽ തയ്യാറാക്കി വച്ചിരുന്ന ചോദ്യം എന്നെ നാക്കിൻ തുമ്പിലെത്തി മടിച്ചു നിൽക്കുകയായിരുന്നു. എന്താ, ഇന്ന് രാത്രി എൻ്റെ മുറിയിലേക്ക് പോയിരുന്നോ? പക്ഷേ ഞാനത് ചോദിക്കും മുമ്പേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ, വലത്തോട്ട് കുറച്ച് പോയാ എൻ്റെ വീടാ, കയറിട്ട് പോന്നു. വരൂ. Thank you.
കുറെ നടന്നതല്ലേ. ദാ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ഷവറിലെ തണുത്ത വെള്ളത്തിൽ ഒരു കുളി, പിന്നെ ഒരു ദരിദ്രൻ അന്തം വിട്ട് വിശപ്പ് പോലും മറന്നു പോകുന്ന ഒരു തിന്മേശയുടെ കാഴ്ച. പുതിയ അനുഭവങ്ങളുടെ ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇനിയും എന്തൊക്കെയോ അത്ഭുതങ്ങൾ അവളെനിക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് പോലെ. പുറത്തിറങ്ങാറുള്ളപ്പോ എപ്പോഴും സ്ത്രീകളുടെ കൂടെ നടക്കാറുണ്ടോ? മറുപടി എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. അവളത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തോന്നിയില്ല. രാത്രി സുരക്ഷിതമായ ചുവരുകൾക്കകത്ത് അനുഭവങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ഒത്തുകൂടുമ്പോൾ അവർക്ക് സംസാരിക്കാനോ കേൾക്കാനോ അധികം ഒന്നും ഉണ്ടാകില്ല. ആഘോഷത്തിൻ്റെ ഒരു സ്വപ്നക്കാഴ്ച പോലെ എല്ലാം. ഹലോ. ആ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, ഇന്നലെ വൈകിട്ടായിരുന്നു. ആ ഞാൻ വിളിക്കാം. ആ വലിയ വീട് ചുറ്റിക്കാണുകയായിരുന്നു ഞാൻ. കഴിഞ്ഞ രാത്രിയിലെ അനുഭവങ്ങളുടെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു മനസ്സ്. അപ്പോഴാണ്
അതിൻ്റെ ഭർത്താവാണ്. 9 വർഷം മുമ്പായിരുന്നു എൻ്റെ വിവാഹം. എന്നേക്കാൾ 30 വയസ്സ് പ്രായം കൂടിയ ആൾ, ബിസിനസ്സുകാരൻ, കോടീശ്വരൻ. സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി അവളെടുത്ത തീരുമാനമായിരുന്നു ആ വിവാഹം. വിവാഹം കഴിഞ്ഞ് 4ാം ദിവസം ശരീരം തളർന്ന് അവളുടെ ഭർത്താവ് വീണുപോയി. പക്ഷേ അയാളുടെ ശബ്ദം നിലനിന്നു. അയാൾ ആജ്ഞാപിച്ചുകൊണ്ടേയിരുന്നു. നിബന്ധനകളുടെ മുകളിലായിരുന്നു പിന്നെ എൻ്റെ ജീവിതം. എൻ്റെ ടൈം ടേബിൾ അദ്ദേഹം നിശ്ചയിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു എന്ന റിപ്പോർട്ട് കൊടുക്കാൻ ഒരു വയസ്സൻ കാവൽക്കാരനെ വച്ചു. വല്ലപ്പോഴും ഒരിക്കൽ മാർക്കറ്റിൽ പോകുമ്പോൾ പോലും അയാൾ എൻ്റെ പുറകെ വന്നു. പല്ല് പോയൊരു വയസ്സൻ പട്ടി. ഐ വാസ് എ സ്ലേവ്. ഇന്നലെ വൈകുന്നേരം 4:15 എൻ്റെ ഭർത്താവ് മരിക്കുന്നത് വരെ. ഐ വാസ് എ സ്ലേവ്. ഹലോ, ആ അനിത, പറയൂ. അതെ, വൈകുന്നേരം 4:15 ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ ഭർത്താവ് മരിച്ച ശേഷം അവൾ ആദ്യം ആ വയസ്സൻ കാവൽക്കാരനെ പിരിച്ചുവിട്ടു. അയാൾ കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിപ്പോയി. പിന്നെ അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് അവളെ സ്വാഗതം ചെയ്തു. ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല, ഞാൻ അല്പം തിരക്കിലായിരുന്നു. ബൈ. ഇന്ന് 11 മണിക്കാ അടക്കം. ആളുകൾ വന്നു തുടങ്ങാറായി. നിങ്ങൾ പോവുകയല്ലേ? അടക്കത്തിന് നിങ്ങൾക്കും വരാം, പക്ഷേ സെമിത്തേരിയിൽ വെച്ചോ അതിനുശേഷമോ നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. വി ആർ ആബ്സലൂട്ട് സ്ട്രേഞ്ചേഴ്സ്. അവളുടെ ഭർത്താവിൻ്റെ പ്രൊഫഷൻ, ഉത്തരവാദിത്വങ്ങൾ എല്ലാം ഇനി അവളുടേതാണ്. അവളുടെ ജീവിതം തിരക്ക് പിടിച്ചതാവുകയാണ്. തടവിലാക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീ 9 വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം അനുഭവിച്ചൊരു ദിവസം അത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഇനി അവൾ ഓർമ്മയ്ക്ക് വന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ താങ്ക്സ്, താങ്ക്സ് ഫോർ റെഡി. പടി കടക്കുമ്പോൾ അവൾ പിറകെ വന്നു. കിടക്കയിൽ വീണ് കിടന്നിരുന്ന എൻ്റെ കുറച്ച് നാണയത്തൊട്ടുകൾ കയ്യിലേക്ക് തന്നു. ജീവിതത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെ അർത്ഥം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അയ്യോ സാറേ, ഇത് ഫിലിപ്പോസ് ആചാര്യനുള്ള പടമല്ലയോ? അത് അങ്ങേര് വരച്ച പോലെ തോന്നുന്നുണ്ടായോ? ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു ദിവസം മനുഷ്യനെ പുഞ്ചിരിക്കാൻ പഠിപ്പിക്കുന്നത്.